എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ പങ്കുവെക്കാൻ പോകുന്നത് നാളെ നവംബർ 1 അതുമാത്രവുമല്ല ചതുർത്ഥിയും കൂടി വരുന്ന ദിവസമാണ്. ഗണപതി പ്രീതിക്ക് ഏറ്റവും ഉചിതമായ ദിവസമാണ് നാളെ. അതിനാൽ എല്ലാവരും നാളെ മറക്കാതെ ജപിക്കേണ്ട കുറച്ച് മന്ത്രങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പങ്കുവെക്കുന്നത്. നാളെ ഗണപതി മൂലമന്ത്രത്തോടുകൂടി ഗണപതിയെ ആരാധിക്കാവുന്നതാണ്. വ്രതം നോക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകുന്നതാണ്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ്. അങ്ങനെ സാധിക്കാത്തവർ വീട്ടിലിരുന്നു കൊണ്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന്റെ ഫോട്ടോയിൽ കറുകമാലയോ അതുമല്ലെങ്കിൽ ചെമ്പരത്തിമാലയോ കെട്ടി ചാർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. നാളത്തെ ഗണപതി പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ എല്ലാവരും മറക്കാതെ തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നാളെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവരെ ഭഗവാന് ഒന്നെങ്കിൽ നാരങ്ങമാലയോ അതുമല്ലെങ്കിൽ കറുകമാലയോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് ഏത്തിയിടുന്നതും ഉത്തമമാണ്. കൂടാതെ നാളികേരം ഉടയ്ക്കുന്നതും ഗുണകരമാണ്. നാളെ മറക്കാതെ ഒരു പ്രാവശ്യമെങ്കിലും ജപിക്കേണ്ട ഗണപതി ഭഗവാന്റെ മന്ത്രങ്ങൾ പരിചയപ്പെടാം.